നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഭക്തിയും യുക്തിയും അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭക്തിയുടെ വഴിയിലൂടെ പോകുമ്പോൾ ചതിക്കുഴികളിലേക്ക് വീഴുന്നു അങ്ങനെ ചതിക്കുഴികളിൽ വീണ് അടിപതറി നിരാലംബരായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ യുക്തിയും യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും മനുഷ്യർ വഴിതിരിയുന്നു അതിൻ്റെ കാരണം ആരാ അതിൻ്റെ കാരണം കൃത്യമായി ജ്യോതിഷ വഴികളിലൂടെ റിസൾട്ട് കൊടുക്കാൻ സാധിക്കാത്ത ഈ ജ്യോതിഷ സമൂഹങ്ങൾ തന്നെയാണ് പിന്നെ ഇവർ പറയുന്ന പോലെ നമുക്കിവിടെ പാരമ്പര്യമായി സിദ്ധിച്ചു വന്നു എന്നിവർ പറയുന്ന പല പല അറിവുകളും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതെല്ലാം കിട്ടുന്നവർ കിട്ടുന്നവരുടെ കൈവശം വച്ച് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്കൃതി നമ്മുടെ സംസ്കാരം ഹൈന്ദവം കൂപ്പുകുത്തി അതുകൊണ്ടാണ് മുകളിലിരിക്കുന്നവർ മാത്രം എന്നും രക്ഷപ്പെടുകയും താഴെയുള്ളവർക്ക് സർക്കാർ എത്ര കണ്ട് സംവരണ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടും അവർക്ക് കരകയറാൻ പറ്റുന്നില്ല കാരണം അവർ പണ്ടുകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഐത്തവും അനാചാരവും കാരണം ഈശ്വര വഴിയിൽ നിന്ന് വളരെ വളരെ അകന്നുപോയി അതുകൊണ്ടാണ് മഹാനായ അയ്യങ്കാളി തനിക്ക് ഈശ്വര വിശ്വാസമൊന്നുമില്ല എൻ്റെ കുലത്തിൽ ഒരു പത്ത് ബി എക്കാരെയെങ്കിലും എനിക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് വാശി പിടിക്കാൻ കാരണം വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം ഇവിടെ നിന്നിരുന്ന ജാതി വ്യവസ്ഥയാണ് ഒരു രീതിയിലും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാതിരുന്ന ഈ വരണ്യവർഗത്തിൻ്റെ ജാതി വെറി ഇപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ ഞാനിവിടെ ജാതി ഇളക്കിയെന്ന് പറഞ്ഞാൽ എന്ത് ജാതി ഇളക്കിയാൽ നമുക്കുള്ള കാര്യം കൊണ്ട് പറയുന്നത് ഇപ്പോഴും മനുഷ്യ മനസ്സുകളിൽ ഉയർച്ച താഴ്ചകൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം ഈശ്വരൻ്റെ മുമ്പിൽ എല്ലാം ഒറ്റ ജാതിയുള്ളൂ ആണ് ജാതി ഒന്നും പെണ് ജാതി ഒന്നും മറ്റുള്ള മതഭേദങ്ങളും ജാതി ഭേദങ്ങളുമെല്ലാം ഓരോരുത്തർക്കും സുഖിക്കുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മളെപ്പോഴും മുകളിലേക്കുള്ള ജാതിയെ പിടിക്കണം എന്ന് ആഗ്രഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് താഴേക്കുള്ള ജാതിയെ പുലുകിയാൽ മതി താഴേക്ക് പുലുകുമ്പോൾ അവിടെ ഒരുപാട് ആദരവ് കിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നക്ഷത്ര പൊരുത്തം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കല്യാണം കഴിക്കുമ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള പൊരുത്തം അത് കൃത്യമാണെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല കാരണം ഇവർ പറയുന്നുണ്ട് മനപ്പൊരുത്തം ഈ മനപ്പൊരുത്തം വരണമെന്നുണ്ടെങ്കിൽ നക്ഷത്ര പൊരുത്തം വരണം അതുമാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ കൃത്യമായ നക്ഷത്ര പൊരുത്തം നോക്കിയാണ് കെട്ടുന്നതെങ്കിൽ ഇവർ പറയുന്ന രീതിയിലുള്ള കുലമഹിമ അതിവിടെ അവസാനിക്കും കാരണം ഓരോരുത്തരും വളർന്നു വരുന്ന ജീവിത സാഹചര്യം അനുസരിച്ചാണ് ഈ കുലമഹിമയും വരുന്നത് അതേപോലെ തന്നെ ഓരോരോ ആചാരങ്ങളും വരുന്നത് ഇവർ പറയുന്നുണ്ട് കുലാചാരം ഈ കുലാചാരത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല കാരണം ഒരു കുലത്തിന് തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അത് തന്നെ ഒരു ജില്ലയിൽ തന്നെ ഒരേ കുലത്തിന് പല രീതിയിലുള്ള ആചാരങ്ങളുണ്ട് അതിൻ്റെ കാരണം എന്താ ആ തറവാട്ടുകാർ അതായത് കുറേ വീടുകൾ ചേർന്ന ഒരു തറവാട്ടുകാർ അവർ ഫോളോ അപ്പ് ചെയ്തു വന്നിരുന്ന കുറേ കാര്യങ്ങൾ അതിന് അതിൻ്റെ പിൻബലം അങ്ങനെയാണ് ഈ കുലാചാരം മാറുന്നത് അപ്പം നമ്മളെപ്പോഴും അറിയേണ്ടത് നമുക്ക് ജാതിക്കതീതമായി ഈശ്വരനിലേക്ക് ആർക്കു വേണമെങ്കിലും എത്താം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ നിങ്ങളെക്കൊണ്ട് സ്വയം നിങ്ങളുടെ ഭവനങ്ങളിൽ ഗണപതി ഹോമം നടത്താൻ പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ സ്വയം ഗണപതി ഹോമം നടത്തുമ്പോൾ നിങ്ങൾക്കും ബ്രാഹ്മണ്യം ലഭിക്കും നമുക്ക് ബ്രാഹ്മണ്യം കിട്ടുന്നതിന് നൂലും കോണമൊന്നും ആവശ്യമില്ല ഭഗവാന് നൂലൊന്നുമില്ല അതെല്ലാം ചിത്രകാരൻ്റെ ഭാവന മാത്രമാണ് അങ്ങനെ ഭഗവാന് ദേവതാ ചൈതന്യത്തിന് നൂലുണ്ടായിരുന്നെങ്കിൽ ദേവിമാർക്കും നൂലുണ്ടായനെ അതുമാത്രം തിരിച്ചറിഞ്ഞാൽ മതി ഇപ്പം നമുക്ക് ചില ചില അടയാളങ്ങൾ കാണുമ്പോഴുള്ള ആ ഒരു വിറയൽ അതായത് ഒരു തലകുനിക്കൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനുഷ്യരായി ജീവിക്കാൻ പഠിക്കുക അപ്പോൾ ഇവിടെയെല്ലാം മതങ്ങൾ ജാതികളെല്ലാം പിടിമുറുക്കുമ്പോഴാണ് നമുക്ക് ജാതീയമായ ഉയർച്ച താഴ്ചകൾ തോന്നുന്നത് എനിക്കെപ്പോഴും ആര് വന്നാലും എല്ലാം ഒരേ ജാതിയായിട്ട് തന്നെ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ നമുക്ക് ഒരേ പന്തിയിൽ പലർക്ക് പല കുലത്തിനനുസരിച്ചുള്ള പാത്രത്തിലെ ഭക്ഷണമൊന്നും ഇവിടെ ഇല്ല മറ്റേ ചെറ്റ പറയുന്നുണ്ടല്ലോ ഞാനിവിടെ പഴക്കൊല കെട്ടിത്തൂക്കിയിട്ടു അതിൽ നിന്ന് ഒരെണ്ണം തിന്നാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു നമ്മളിവിടെ അങ്ങനെയുള്ള സംഭവമില്ല നമുക്ക് പൂജയ്ക്ക് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് വരുന്നവരുടെ ആഗ്രഹം അനുസരിച്ചാണ് അല്ലാതെ കണ്ടിട്ട് നമുക്കിവിടെ ഏത്ത പഴം കൊടുക്കും അതൊക്കെ അവൻ പറഞ്ഞാൽ ശരിയാണ് കാരണം ഇവിടെ വന്നപ്പോൾ ഏതെങ്കിലും ഒരു മനോരോഗ്യം അവനോട് പറഞ്ഞിട്ടുണ്ടാവും കാരണം അയാൾക്ക് പഴം കഴിക്കാൻ പാണ്ടാവില്ല അതിന് ഇടയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഭക്ഷണം കഴിഞ്ഞിട്ടേ നമുക്കൊരു പൂജയുടെ സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നീണ്ടുപോകും അപ്പം അങ്ങനെ നീണ്ടു പോകുമ്പോഴുള്ള ഒരു ഇടഭക്ഷണമാണ് കാരണം വെറുതെ പട്ടിണി ഇരിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളറിയുക ഈ ഭക്തിയും യുക്തിയും അവർ അത് തമ്മിലുള്ളൊരു മത്സരം വരുന്നത് എന്തുകൊണ്ടാണ് ഈ ജാതി ചിന്തകൾ മനസ്സിൽ വരുമ്പോഴാണ് അങ്ങനെ ഭക്തിമാർഗ്ഗത്തിലൂടെ നടന്ന് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി ചതിക്കുഴികളിൽ വീണ് കഴിയുമ്പോൾ അവിടെ നിന്ന് ഭക്തി മനുഷ്യനിൽ അവസാനിക്കുകയും പിന്നെ യുക്തി എന്ത് കാര്യത്തിനായിരുന്നു അത് ചെയ്തത് തട്ടിപ്പല്ലേ എന്നൊക്കെ തോന്നി അവസാനം സമ്പൂർണമായ നിരീശ്വരവാദത്തിലേക്ക് ആൾ മാറുകയും അങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് പോയി കഴിയുമ്പോൾ സാമ്പത്തിക അതപ്പതനത്തിൽ പോയ ഒരാളാണെങ്കിൽ ഒരിക്കൽ പോലും അവരുടെ കുടുംബം റിവേഴ്സിലാകാതെ വരികയും അവസാനം ജീവൻ അവർ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് സനാതനധർമ്മ മതമായ ഹൈന്ദവം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക നിങ്ങളറിയണം നിങ്ങൾക്കിവിടെ ഈ ജാതി ശ്രേണി തിരിച്ചതെല്ലാം ഇവിടെ ബ്രാഹ്മിൺ എന്ന് പറഞ്ഞവർ മാത്രമാണ് അല്ലാതെ വേറെ ഒരാളും ഈ ജാതിയുടെ തട്ടുകൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നില്ല പിന്നെ എന്തുകൊണ്ട് സർക്കാർ സംവരണം എല്ലാം കൊടുക്കുന്നതെന്ന് വെച്ചാൽ താഴേക്കിടയിൽ ജീവിക്കുന്നവർ ഇന്നും എത്ര സംവരണമുണ്ടെങ്കിലും ദൈവീക വഴി തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് അവർ സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് സാംസ്കാരികമായ അഭിവൃദ്ധിയിലേക്ക് ഉയർന്നു വരുന്നില്ല അപ്പം അതിനുള്ള ഒരു മാറ്റങ്ങളെല്ലാം നമ്മുടെ പ്രണവത്തിലൂടെ പ്രേക്ഷകരിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം